നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 10-ാം ക്ലാസ് വരെ വലിയ ഡിസിഷൻ മേക്കിംഗ് ഒന്നും ആവശ്യമില്ലാതെ അങ്ങനെ കൂളായി പോകും. 10-ാം ക്ലാസ്സിൽ എത്തുന്നതോടെ ഇത് പതിയെ മാറും. SSLC എക്സാമിനേഷനെ കുറിച്ചുള്ള ചർച്ചകളും ഉപദേശങ്ങളും ഒക്കെ മെല്ലെ കേട്ട് തുടങ്ങും. പരീക്ഷ കഴിയുന്നതോടെ ഈ ചർച്ചകൾ +2 ഏത് സ്ട്രീം എടുക്കണം എന്നതായിട്ട് മാറും. ശരിയല്ലേ? +2 സയൻസ് എടുക്കുന്നവർക്ക് +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പോകണോ, മെഡിസിന് പോകണോ, അതോ BSc മതിയോ, എൻട്രൻസ് കോച്ചിങ്ങിന് എവിടെ പോകണം, സ്കൂളിലെ ക്ലാസ്സിനൊപ്പം ട്യൂഷനും കോച്ചിങ്ങും എങ്ങനെ കൊണ്ടുപോകാം, ഇങ്ങനെ പല ആലോചനകളായിരിക്കും. പക്ഷേ +2 കൊമേഴ്സ് എടുത്ത ഭൂരിഭാഗം കുട്ടികൾക്കും ഈ കൺഫ്യൂഷൻ ഒന്നും കാണാറില്ല. +2 കൊമേഴ്സ് കഴിഞ്ഞാൽ BCom തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നൊരു കീഴ്വഴക്കം ഉള്ളതുകൊണ്ടാണ് ഇത്. സയൻസ് എടുത്തവർക്ക് നിരവധി സാധ്യതകളുള്ളപ്പോൾ കൊമേഴ്സുകാർക്ക് അത് വെറും BCom ആണ് എന്നൊരു വിശ്വാസം ഇപ്പോഴും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. കൊമേഴ്സുകാർക്കും റെപ്യൂട്ടേഷനും ഹൈ സാലറിയും ജോലി സാധ്യത കൂടിയതുമായ പ്രൊഫഷണൽ കോഴ്സുകൾ തന്നെ നിരവധിയുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ, പ്രൊഫഷണൽ കോഴ്സ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. +2 കഴിഞ്ഞുള്ള ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ മെയിനായി സംസാരിക്കേണ്ടത്. BA, BSc, BCom, BTech, BBA, LLB ഇങ്ങനെ പോകുന്നു അവ. ഈ ഡിഗ്രി കോഴ്സുകൾ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റും, അക്കാഡമിക് ഡിഗ്രികളും പ്രൊഫഷണൽ ഡിഗ്രികളും. ഇതിൽ BA, BSc, BCom എന്നീ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രികളും ഇവയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയായ MA, MSc, MCom ഇതൊക്കെ അക്കാഡമിക് ഡിഗ്രികളാണ്. ഇതിൽ BA മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷാ വിഷയങ്ങളും അതുപോലെ ഹിസ്റ്ററി, എക്കണോമിക്സ് തുടങ്ങിയ സോഷ്യൽ സയൻസ് വിഷയങ്ങളും വരും. BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ സയൻസ് വിഷയങ്ങളും. പിന്നെയുള്ളത് BCom. ഈ അക്കാഡമിക് ഡിഗ്രികൾ എടുക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട്. UG കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ, MPhil, PhD ഒക്കെ എടുക്കാം. പിന്നെ ഈ യോഗ്യതകൾ ആവശ്യമായി ചില ടെസ്റ്റുകൾ എഴുതുകയും ചെയ്യാം. ഇതിനൊക്കെ ഒരുപാട് ഡ്യൂറേഷൻ വരാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BA, BSc, BCom തുടങ്ങിയ അക്കാഡമിക് ഡിഗ്രികൾ കൊണ്ട് അതിൽ കവിഞ്ഞൊരു ജോബ് റോളിനുള്ള ക്വാളിഫിക്കേഷൻ നേടാൻ നമുക്ക് കഴിയില്ല. ഈ വിഷയങ്ങളിൽ ടീച്ചർ ആകണമെങ്കിൽ പോലും ഈ അക്കാഡമിക് ഡിഗ്രിക്ക് പുറമേ BEd പോലെയുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, BCom കഴിഞ്ഞ ആളുകൾ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഉണ്ടാവാം. പക്ഷേ വെറും BCom ഡിഗ്രി കൊണ്ട് വളരെ ചെറിയ സ്ഥാപനങ്ങളിൽ വളരെ കുറഞ്ഞ സാലറിയിലുള്ള അക്കൗണ്ടിംഗ് ജോലികളെ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല അതിനുപോലും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രാധാന്യം. കോഴ്സ് കഴിയുന്നതോടെ നിങ്ങളൊരു പ്രത്യേക മേഖലയിൽ ഡെഫിനിറ്റ് ഡെസിഗ്നേഷനുള്ള പ്രൊഫഷണലായി മാറുന്നു എന്നതാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത. ഉദാഹരണത്തിന്, MBBS ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. MBBS പൂർത്തിയാക്കുന്ന ആൾ മെഡിക്കൽ ഡോക്ടറാകുന്നു. BTech എന്ന പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളോ എഞ്ചിനീയർ ആകുന്നു. BEd കഴിയുന്നവർ ടീച്ചറാകുന്നു. പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ പേരിൻ്റെ കൂടെ ആ പ്രൊഫഷൻ ഒരു ടൈറ്റിലായി ചേർക്കാൻ സാധിക്കുമെന്നർത്ഥം. ഉദാഹരണത്തിന്, ഞാൻ LLB കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ എൻ്റെ പേരിൻ്റെ കൂടെ അഡ്വക്കേറ്റ് എന്ന് ചേർക്കാം. അതിനു പകരം ഞാൻ BSc മാത്സോ അല്ലെങ്കിൽ BCom ഒക്കെയാണ് എടുത്തതെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിൽ എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാൻ ഉണ്ടാകില്ല. പ്രൊഫഷണൽ കോഴ്സുകളുടെ മറ്റൊരു മെറിറ്റ് പറയാം. ഒരു സ്ഥാപനത്തിന് കീഴിലല്ലാതെ ഇൻഡിപെൻഡൻ്റായി സ്വന്തം ഓഫീസൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് ഇതിന് എന്നതാണത്. ഒരു ഡോക്ടർ വീട്ടിലോ സ്വന്തമായി ക്ലിനിക്കിലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ. അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ സ്വന്തമായി ഓഫീസൊക്കെ ഇട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തൻ്റെ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ. ഇതൊരിക്കലും അക്കാഡമിക് ഡിഗ്രികൾ കൊണ്ട് സാധിക്കുന്നതല്ല. ഇനി പല പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഗവൺമെൻറ് നൽകുന്ന സൈനിങ് അതോറിറ്റിയും ഉണ്ട്. പല ഡോക്യുമെൻറ്റുകളും നിയമപരമായി വാലിഡ് ആവണമെങ്കിൽ ചില പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ ഒപ്പ് നിർബന്ധമാണ്. ഉദാഹരണത്തിന്, കെട്ടിടങ്ങളുടെ പ്ലാനിങ്ങിന് പഞ്ചായത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കണമെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറുടെ സൈൻ വേണ്ടി വരും. അതുപോലെ പല ഡോക്യുമെൻറ്റുകളിലും LLB കഴിഞ്ഞ വക്കീലുമാരുടെ സൈൻ അത്യാവശ്യമാണ്. ഇതാണ് ആ സൈനിങ് പവർ. ഹൈ റെപ്യൂട്ടേഷൻ, ഹൈ സാലറി, 100% ജോലി ഉറപ്പ്, സൈനിങ് അതോറിറ്റി, ഓർഗനൈസേഷനുകളിലും സ്ഥാപനങ്ങൾക്ക് കീഴിലല്ലാതെയും പ്രാക്ടീസ് ചെയ്യാനുള്ള സ്കോപ്പ്, ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകളുടെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ അഡ്വാൻറ്റേജസും ഉള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കൊമേഴ്സ് മേഖലയിലുമുണ്ട്. ഡിഗ്രി പഠനത്തിന് വേണ്ടി വരുന്ന 3 വർഷം കൊണ്ട് തന്നെ നേടാവുന്ന അത്തരമൊരു പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സിനെ കുറിച്ച്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ് CMA കോഴ്സ് നടത്തുന്നത്. എന്താണ് ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ജോലി?
ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോസ്റ്റ് മാനേജ് ചെയ്യുക എന്നതാണ് പ്രധാന പരിപാടി. പക്ഷേ അത് മാത്രമല്ല, വേറെയും ഉണ്ട് കാര്യങ്ങൾ. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മൾട്ടിനാഷണൽ കമ്പനികൾ അടങ്ങിയ പ്രൈവറ്റ് സെക്ടറിലുമുള്ള ബാങ്കിങ്, ഫിനാൻസ്, പിന്നെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഫിനാൻസ് മാനേജർ, കോസ്റ്റ് മാനേജർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ തുടങ്ങിയ അക്കൗണ്ടിങ്ങിൻ്റെയും ഫിനാൻസിൻ്റെയും എക്സ്പേർട്ട് പോസ്റ്റുകളാണ് ഒരു CMA കൈകാര്യം ചെയ്യുക. ഒരു BCom ഡിഗ്രി മാത്രമുള്ള ആൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് എത്തിപ്പെടുക എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് പറയാം. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു CMA ആയി പ്രവർത്തിക്കണമെങ്കിൽ അത് ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണമെന്നില്ല. സ്വന്തമായി ഒരു ഓഫീസൊക്കെ തുടങ്ങി നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയി പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. അവിടെയാണ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ സൈനിങ് അതോറിറ്റിയെക്കുറിച്ച് പറയേണ്ടത്. ഇപ്പോൾ ഞാനൊരു കമ്പനി തുടങ്ങി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ പ്രൊഡക്റ്റിൻ്റെ വില നിർണ്ണയിക്കാൻ എനിക്ക് കോസ്റ്റ് ഓഡിറ്റ് എന്നൊരു പ്രക്രിയ ആവശ്യമായി വന്നേക്കാം. ഈ കോസ്റ്റ് ഓഡിറ്റിംഗ് നടത്താൻ അധികാരമുള്ള ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. അപ്പോൾ ഇവിടെ ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റിൻ്റെ ഒപ്പ് അത്യാവശ്യമായിട്ട് വരും. ഇനി GST എന്ന് കേൾക്കാത്തവരുണ്ടാവില്ലല്ലോ ആരും. GST ഓഡിറ്റ് ബാധകമായ സ്ഥാപനങ്ങളെല്ലാം ഓഡിറ്റ് നടത്താൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ സമീപിച്ചേ പറ്റൂ. അവർക്ക് മാത്രമാണ് ഇതിനുള്ള സൈനിങ് അതോറിറ്റി ഉള്ളത്. ഇതുപോലെ കസ്റ്റംസ് ഓഡിറ്റ്, ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും ഒക്കെ ഓഡിറ്റിംഗ് എല്ലാം ഇവർക്ക് ചെയ്യാൻ കഴിയൂ നമ്മുടെ രാജ്യത്ത്. അതാണ് ഒരു CMAയുടെ സൈനിങ് പവർ. ഇനി മറ്റൊന്ന്, എൻ്റെ കയ്യിൽ കുറച്ചധികം ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിന് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ എക്സ്പേർട്ടായ ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായം എനിക്ക് ആവശ്യമായി വരും. അതായത് ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് ഒരു കൺസൾട്ടൻ്റായി സർവീസ് ചെയ്യാനും സാധിക്കുമെന്നർത്ഥം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസും നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഇൻഡിപെൻഡൻസ് പ്രാക്ടീസിലൂടെ തന്നെ നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, BCom കഴിഞ്ഞ് എക്സ്പീരിയൻസിനായി ആളുകൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ അക്കൗണ്ടൻസിൻ്റെ ഓഫീസിലാണ് പലപ്പോഴും ജോയിൻ ചെയ്യാറുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു സ്ഥാപനങ്ങളിലെ മാനേജീരിയൽ പോസ്റ്റുകളിൽ പ്ലേസ്ഡ് ആകുന്ന കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിനും ഹൈ സാലറിയാണ് ഉള്ളത്. ICMA കഴിഞ്ഞ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ അസെഞ്ചർ എന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ലഭിച്ച CMA സാലറി പാക്കേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? 22 ലക്ഷം രൂപയായിരുന്നു അത് പെർ ആനം. മൾട്ടിനാഷണൽ കമ്പനികൾ അടങ്ങുന്ന പ്രൈവറ്റ് സെക്ടറിൽ ഇങ്ങനെ ഹൈ സാലറി ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരള വാട്ടർ അതോറിറ്റി എന്ന ഗവൺമെൻറ് സ്ഥാപനത്തിലേക്കുള്ള ഫിനാൻസ് മാനേജർ ആൻഡ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് 75,000 രൂപ മാസ ശമ്പളമുള്ള ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലെ ക്വാളിഫിക്കേഷൻ ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ ആയിരിക്കുക എന്നതാണ്. എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിലും വർധനവുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, കമ്പനി, തസ്തിക എന്നിവയനുസരിച്ച് സാലറിയിൽ മാറ്റങ്ങൾ വരും. ലൈക്ക് കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ സാലറിക്ക് സാധ്യതയുണ്ട് ഡൽഹിയിലും മുംബൈയിലും. അപ്പോൾ ഇത്രയും സാധ്യതകളുള്ള ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഏതൊക്കെ സ്റ്റേജുകളാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 ലെവലുകളാണ് CMA കോഴ്സിന് ഉള്ളത്. ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ ലെവൽ എന്നിവയാണ് അവ. ഇതിൽ 3 ലും കൂടെ 20 പേപ്പറുകളുള്ള പരീക്ഷകളുമുണ്ട്. പിന്നെ 15 മാസത്തെ ഒരു ട്രെയിനിങ്ങും. CMA കോഴ്സിൻ്റെ 3 സ്റ്റേജുകളിലുമായുള്ള സിലബസ് നമുക്കൊന്ന് നോക്കാം. അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, GST, കോസ്റ്റിംഗ്, ഓഡിറ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങളുടെ ബേസിക്സ് ആൻഡ് അഡ്വാൻസ്ഡ് ലെവലുകൾ ആണ് ഈ 3 സ്റ്റേജുകളിലായി ഒരാൾ പഠിക്കുന്നത്. നമുക്ക് ഒരു BCom ഡിഗ്രി സിലബസ് കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. ഇതിനൊപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BCom സിലബസ് എടുക്കാം. 6 സെമസ്റ്ററുകളിലായി 30 പേപ്പറുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഇതിലും പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ CMA സിലബസിൽ വരുന്ന നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ 8 വിഷയങ്ങൾ തന്നെയാണ്. BCom CMA ഡ്യൂറേഷനും സെയിമാണ്, 3 വർഷം. BCom നമുക്ക് പഠിക്കാൻ കഴിയുക UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നാണെങ്കിൽ പാർലമെൻറ്റ് ആക്ട് പ്രകാരം നിലവിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ICMA നിന്നാണ് CMA പഠിക്കുന്നത്. രണ്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ തന്നെ. ഇനി പരീക്ഷകളിലേക്ക് വന്നാൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്നൊരു സംശയമുണ്ടാകാം നിങ്ങൾക്ക്. നമുക്ക് നോക്കാം. ഫൗണ്ടേഷൻ ലെവലിൽ 4 പരീക്ഷകളും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളവയായിരിക്കും. അതായത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ഒരു ശരി ഉത്തരം കണ്ടെത്തുന്ന രീതി.
ആൻഡ് നോ നെഗറ്റീവ് മാർക്ക്. 100 മാർക്കുള്ള ഓരോ പേപ്പറിലും 40 മാർക്ക് നേടുകയും 4 പേപ്പറിലും കൂടെ 200 മാർക്ക് നേടുകയും ചെയ്താൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് പാസ്സാക്കാം. ഇതുപോലെ 4 പേപ്പർ വീതമുള്ള 2 ഗ്രൂപ്പുകൾ ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്നീ ലെവലുകളിലും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 20 പരീക്ഷകളാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതിനൊപ്പം വിശദീകരിച്ച് എഴുതേണ്ട ചോദ്യങ്ങളും ഈ 2 ലെവലിലും ഉണ്ടാവും. എങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതൽ. ഇവിടെയും ഒരു ഗ്രൂപ്പിൽ 100 മാർക്കിലുള്ള 4 പേപ്പറുകൾ, ഓരോ പേപ്പറിലും 40 മാർക്ക് നേടുക, 4 പേപ്പറിലും കൂടെ 200 മാർക്ക് നേടുകയും ചെയ്താൽ ഈ ലെവലും നിങ്ങൾക്ക് പാസ്സാവാം. അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് ഉഷാറായി പഠിച്ചാൽ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് CMA. മറ്റു പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ പാസ് പെർസെൻറ്റേജ്, വിജയശതമാനം ഇവിടെ കൂടുതലുമാണ്. CMA മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം. കോഴ്സിന് ചേർന്നാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ജോബ് കിട്ടാനുള്ള യോഗ്യത നേടാം എന്നതാണത്. ഡിഗ്രി പഠനത്തിനിടക്ക് വെച്ച്, അതായത് ഫസ്റ്റ് ഇയറിന് ശേഷമോ സെക്കൻഡ് ഇയറിന് ശേഷമോ, നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് പഠനം നിർത്തേണ്ടി വന്നെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പൂർത്തിയാക്കിയ ഏതെങ്കിലും സെമസ്റ്ററുകൾ കൊണ്ട് നിങ്ങൾക്കൊരു ജോലി എവിടെയും ലഭിക്കില്ല. കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അതൊരു ക്വാളിഫിക്കേഷനായി അവിടെ പരിഗണിക്കപ്പെടുകയുള്ളൂ. പക്ഷേ CMA കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, CMA ഫേസ്റ്റ് സ്റ്റേജായ ഫൗണ്ടേഷൻ പൂർത്തിയാക്കുന്നതോടെ തന്നെ നിങ്ങൾക്ക് പല അവസരങ്ങളും തുറന്നു കിട്ടുന്നു എന്നതാണ്. CMA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുന്നവർക്ക് ഒരു അക്കൗണ്ടിംഗ് ടെക്നീഷ്യനായി വർക്ക് ചെയ്യാവുന്നതാണ്. ഇന്റർമീഡിയറ്റ് കഴിയുമ്പോഴോ ആ ക്വാളിഫിക്കേഷൻ മാത്രം ആവശ്യമുള്ള ജോലികളും നിരവധിയാണ്. കണ്ണൂർ ജില്ലയിലെ കാറ്റലിസ്റ്റ് ഗ്രൂപ്പിൽ നടന്ന റിക്രൂട്ട്മെൻറ്റിൽ CMA ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്തവർക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കൂ. സാലറി 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ് പെർ ആനം. സോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് നിങ്ങൾക്ക് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നാൽ പോലും അതുവരെയുള്ള സ്റ്റേജുകൾ ക്വാളിഫിക്കേഷനായി പരിഗണിക്കപ്പെടുന്നു എന്നതാണ് ഇവിടെയുള്ള അഡ്വാൻറ്റേജ്. അതിനനുസരിച്ചുള്ള ജോബ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. പ്ലസ് ടു കഴിഞ്ഞ് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഇത്രയും സാധ്യതകളുള്ള ഈ കോഴ്സിനെ കുറിച്ച് പക്ഷേ വിദ്യാർത്ഥികൾ പലപ്പോഴും അറിയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ BCom ചേർന്ന് 3rd വർഷം ഓഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓഡിറ്റ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ് എന്നിവരെ കുറിച്ച് ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമാണ്. അങ്ങനെ BCom 3 വർഷം ചിലവാക്കി പിന്നീട് CMA വാല്യൂ മനസ്സിലാക്കി ഈ കോഴ്സിന് ചേരുന്നവർ അഭിപ്രായപ്പെടാറുള്ളതും ഇതാണ്. പ്ലസ് ടു പഠനകാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ വിലപ്പെട്ട 3 വർഷം ലാഭിക്കാമായിരുന്നല്ലോ എന്ന്. പ്ലസ് ടുവിന് ശേഷം 3 വർഷം കൊണ്ട് BCom ഡിഗ്രിയും CMA ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ടെങ്കിലോ? കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഓപ്പർച്യൂണിറ്റിയാണ്. പ്ലസ് ടുവിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് കണ്ണൂർ തുടങ്ങിയ UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും BCom ഡിഗ്രി CMA കോഴ്സിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കാറ്റലിസ്റ്റിൻ്റെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. വിദ്യാർത്ഥികളുടെ എക്സ്പീരിയൻസ് ലെവൽ പീക്കിലെത്തിക്കാനായി കേരളത്തിലെ റെപ്യൂട്ടഡ് ആയ ഓഡിറ്റിംഗ് ഫേമുകളിലാണ് കാറ്റലിസ്റ്റ് നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങിന് അവസരമൊരുക്കുന്നത്. ഈ ട്രെയിനിങ് പീരിയഡ് വിദ്യാർത്ഥികൾക്ക് സമ്പാദിക്കാൻ കൂടെയുള്ള ഒരു അവസരമാണ്, സ്റ്റൈപ്പൻഡുകളിലൂടെ. ഫൈനൽ ക്ലിയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കാറ്റലിസ്റ്റിൻ്റെ വെലോസിറ്റി പ്ലേസ്മെൻറ്റ് സെല്ലിലൂടെ 100% പ്ലേസ്മെൻറ്റ്, അതും മികച്ച സ്ഥാപനങ്ങളിൽ ഉറപ്പുവരുത്തുന്നു. ഡിഗ്രി പ്ലസ് CMA എന്നതിന് പുറമെ ബിസിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ കോഴ്സും നിങ്ങൾക്ക് കാറ്റലിസ്റ്റ് നൽകുന്നു. കോളേജിൽ നിന്നും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ഫീസ് മാത്രം മതി കാറ്റലിസ്റ്റിൽ നിന്നും CMA പ്ലസ് BCom കംപ്ലീറ്റ് ചെയ്യാൻ. മാത്രമല്ല, ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പ്, അതിന് പുറമെ കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ തന്നെ നൽകുന്ന സ്കോളർഷിപ്പുകൾക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാനും ആകും. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. അധ്യാപനത്തിനായി CA CMA യോഗ്യതയുള്ള മികച്ച ഫാക്കൽറ്റി, കേരളത്തിൽ എവിടെ നിന്നുള്ളവർക്കും ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടിയുള്ള പഠനം, ഇൻ്റർവ്യൂ ആൻഡ് പ്ലേസ്മെൻറ്റ് ഈസിയാക്കാൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, സെൽഫ് കോൺഫിഡൻസ് എന്നിവ വർദ്ധിപ്പിക്കാൻ എംപ്ലോയ്മെൻറ്റ് സ്കിൽ ട്രെയിനിങ്, നിങ്ങളുടെ CMA പഠനത്തിൻ്റെ A to Z കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതിന്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഈസി ഗോ ആക്കുന്നതിനും CMA കോഴ്സിനായി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പസ് ആൻഡ് ഫാക്കൽറ്റി. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന CMA ക്യാമ്പസുകളിൽ ഒന്നാവുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ICMAI അംഗീകൃത ROCC സെൻറ്റർ കൂടിയായ കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കരിയറും ഫ്യൂച്ചറും കയ്യിൽ സുരക്ഷിതമായിരിക്കും. അപ്പോൾ പ്ലസ് ടുവിന് ശേഷം ഒരു റെഗുലർ ഡിഗ്രി മതിയോ, അതോ കൊമേഴ്സ് മേഖലയിലെ ഉയർന്ന സാലറിയും റെപ്യൂട്ടേഷനും സാധ്യതകളുമുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. CMA ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒന്നും നോക്കാനില്ല. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ, കേരളാസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് CMA ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈസ് യുവർ ബെസ്റ്റ് ചോയ്സ്.